പ്രിയമുള്ള സുഹൃത്തുക്കളെ ബാച്ച് ഫ്ലവർ റെമഡീസ് മലയാളം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഔചാരിതമായ പല കാരണങ്ങളാൽ നമ്മുടെ എപ്പിസോഡ് തുടരാൻ കഴിഞ്ഞില്ല എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു നാം നേരത്തെ ചർച്ച ചെയ്തിരുന്നത് ഫോർ ദോസ് ഹു ഹാവ് ഫിയേഴ്സ് അഥവാ ഭയം എന്ന വികാരത്തിന് അടിമപ്പെട്ടവർക്കുള്ള ഔഷധങ്ങളെക്കുറിച്ചായിരുന്നു അതിൻ്റെ അവസാനത്തെ ഔഷധമാണ് റോക്രോസ് എന്നത് ഇന്ന് നാം ചർച്ച ചെയ്യുന്ന റോക്രോസിനെ കുറിച്ചാണ് ഇതിൻ്റെ ഈ ഗ്രൂപ്പിലെ മറ്റ് ഔഷധങ്ങളെക്കുറിച്ച് നേരത്തെ ഉള്ള ക്ലാസ്സുകളിൽ നാം വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ് റോക്രോസ് ഇ എന്ന ഔഷധം ഈ കോവിഡ് മഹാമാരിക്കാലത്ത് വളരെയധികം പ്രാധാന്യമുള്ള വളരെയധികം ഉപകാരമുള്ള ഒരു ഔഷധമാണ് റോക്രോസ് ഭയം പലതരത്തിലുള്ള ഭയമുണ്ട് റോക്രോസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിഭീകരമായ ഭയത്തിന് അതായത് പാണിക് അല്ലെങ്കിൽ ടെറർ ഉഗ്രമായ ഉൾക്കിടലമുണ്ടാക്കുന്ന ഭയത്തിന് നാം വിധേയമാവുമ്പോൾ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഔഷധമാണ് റോക്രോസ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ട് സംഭവിക്കുക പ്രകൃതി ദുരന്ത ഉൾ ഉരുൾപൊട്ടൽ അതല്ലെങ്കിൽ ഭൂകമ്പം പോലുള്ള വലിയ പ്രകൃതി ദുരന്തങ്ങൾക്ക് നാം സാക്ഷിയാവുന്ന സന്ദർഭങ്ങൾ അതല്ലെങ്കിൽ നമ്മുടെ കൺമുന്നിൽ വലിയ ഒരു ആക്സിഡൻ്റ് ഉണ്ടാവുക ആ ആക്സിഡൻ്റ് നമ്മുടെ കൺമുന്നിൽ സംഭവിക്കുമ്പോഴുണ്ടാവുന്ന ഗുരുതരമായ ഭയം ഉൾക്കിടം ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സ് പതറിപ്പോകുന്നു നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവുന്നു കാരണം ആ ദുരന്തം നമ്മുടെ കണ്ണുമുന്നിലാണ് സംഭവിച്ചത് നാം കണ്ണടച്ചാലും നമ്മുടെ സർ മറ്റെവിടെ ആണെങ്കിൽ പോലും എവിടെയാണെങ്കിലും ഈ നട ഈ നമ്മൾ നമ്മൾ സാക്ഷിയായ ആ ദുരന്ത സംഭവങ്ങൾ നമ്മുടെ കണ്ണിൽ മുന്നിലൂടെ നമ്മുടെ കണ്ണിലൂടെ നമ്മുടെ ഓർമ്മകളിലൂടെ അത് തികട്ടി വരുന്നത് കാരണം പിന്നെയും പിന്നെയും നാം ഭയന്നു പോകുന്നു അത് കാരണം നമുക്ക് നന്നായി ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഉറക്കമില്ലാത്ത നാളുകൾ പിന്നെ ഉറക്കമില്ലാത്ത രാത്രികളാണ് നമുക്ക് ഇത്തരം ഭയങ്ങൾ നമുക്ക് സംഭാവന ചെയ്യുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്കേറെ സഹായകമായ ഒരു ഔഷധമാണ് റോക്രോസ് അമിതമായ ഉത്കണ്ഠ അതുപോലെ തന്നെ പണി ടെറർ ഇങ്ങനെയുള്ള ഈ ഒക്കെ ഏതാണ് ഈ റോക്രോസിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മരണഭയം അകാരണമായ മരണഭയം ആരെങ്കിലും നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ മരിച്ചു പോകുമ്പോൾ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു കോവിഡ് കോവിഡ് ബാധിച്ച് ഒരുപാട് ആളുകൾ മരിക്കുമ്പോൾ നമ്മുടെ അവർ നമ്മുടെ വളരെ ഉറ്റവരും ഉടയവരും ആയിരിക്കും അപ്പോൾ വല്ലാത്തൊരു മരണഭയം ഞാനും ഇങ്ങനെ മരിച്ചു പോകുമോ എന്ന ഭയം നമുക്ക് താങ്ങാൻ കഴിയാത്ത അല്ലെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു ഭയം നമ്മളെ പിടികൂടുമ്പോൾ അല്ലെങ്കിൽ വലിയ ഒരു സർപ്പം പെട്ടെന്ന് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അല്ലെങ്കിൽ വലിയ ഒരു മൃഗത്തിൻ്റെ മുന്നിൽ ഒരു വന്യമൃഗത്തിൻ്റെ മുന്നിൽ ആനയും ഒരു കൊമ്പനാനയുടെയോ അല്ലെങ്കിൽ ഒരു ആൾക്കാരുടെയൊക്കെ മുന്നിൽ അവിചാരിതമായി നാം ചെന്നുപൂടുമ്പോൾ നമ്മുടെ മനസ്സ് നടുങ്ങിപ്പോകുന്നു ഒരു ഉൾക്കിടലും ഒരു കൊള്ളിയെ നമ്മുടെ മനസ്സിലൂടെ മിന്നി മറയുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ നാം നമ്മെ ആ ഭയം പിടികൂടുകയും ഇത്തരം സന്ദർഭങ്ങളിൽ വലിയ നടുക്കത്തിനാ വിധേയമാവുകയും ക്രമേണ ആ അത് കാരണം പല പല ശാരീരിക മാനസിക രോഗങ്ങൾക്കൊക്കെ അത് കാരണമാവുകയും ചെയ്യുമ്പോൾ നമ്മെ ഒരു ഡിവൈൻ ആയിട്ട് നമ്മുടെ സഹായത്തിനെത്തുന്ന ഒരു ഔഷധമാണ് റോക്റോസ് എന്ന ഈ ഔഷധം ഞാൻ ഈ പറഞ്ഞതൊക്കെ ഇതിൻ്റെ റോക്ക്റോസിൻ്റെ ഇമോഷണൽ അല്ലെങ്കിൽ മൈൻഡ് സ്റ്റേഡിലുള്ള ലക്ഷണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ഇതിൻ്റെ ഫിസിക്കൽ വശം അല്ലെങ്കിൽ ഇതിൻ്റെ ഫിസ് ശാരീരികമായിട്ട് ഈ ഔഷധം അല്ലെങ്കിൽ ഈ റോക്ക് ലക്ഷണം എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്ന് നമ്മുടെ സ്റ്റാമിന വളരെയധികം താഴ്ന്നു പോകുന്നു നമുക്കൊന്നിനും ചെയ്യാൻ പറ്റാത്ത ഒന്നിനും ചെയ്യാൻ കഴിയും കഴിയാത്ത ശാരീരികമായി വളരെയധികം ക്ഷീണമുള്ള ഒന്നിനും കഴിയാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടാവുന്നു നമ്മളുടെ നെർവസ് ബ്രേക്ക് ഡൗൺ ആവുന്നു അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന ഉത്കണ്ഠയും ഭയവും കാരണം നമ്മുടെ ഹൃദയമിടിപ്പ് കൂടുകയും നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഗതി ക്രമാതീതമായി ഉയരുകയും ചെയ്യുന്നു വായ വരണ്ടിരിക്കുക പ്രക്രിയയിൽ താളം തെറ്റുക ഇതൊക്കെ ഇതിൻ്റെ ഫിസിക്കൽ സൈഡാണ് ചുരുക്കി പറഞ്ഞാൽ റോസ് എന്ന ഈ ഔഷധം ഈ കാലത്ത് വളരെയധികം ഉപകാരപ്പെടുന്നൊരു ഔഷധമാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലുണ്ടാവുന്ന ഏത് തരം അമിതമായ ഭയത്തെയും അമിതമായ ഉത്കണ്ഠയുമൊക്കെ മറികടക്കാൻ ഈ ഔഷധം വളരെ വളരെയധികം സഹായകമാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം